സ്വാർത്ഥതയുടെ ലോകത്തിലേക്കല്ല, സാഹോദര്യത്തിൻ്റെ ലോകത്തിലേക്കുള്ള ഒരു തുറവിയാണ് ക്രിസ്തുമസ്. ഫ്രാൻസിസ് പാപ്പയുടെ എല്ലാവരും സഹോദരർ എന്ന ഏറ്റവും പുതിയ ചാക്രീയ ലേഖനത്തിൽ മാനവ കുടുംബം എന്ന മഹത്തായ ദർശനത്തിൻ്റെ പ്രബോധകരാകാൻ ഫ്രാൻസിസ് പാപ്പ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപരിചിതങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പുറത്തു കടന്ന് സഹിക്കുന്നവരോടും മുറിവേറ്റവരോടും തകർന്നവരോടും സഹിഷ്ണുത കാണിക്കുന്ന നല്ല അയൽക്കാരനും സഹയാത്രികനുമാകാൻ കഴിയണമെന്ന്. നമുക്ക് ചുറ്റും മാതൃകകൾ ഏറെയുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ ഡോക്ടേഴ്സ്, നേഴ്സസ്, പോലീസ് ഓഫീസേഴ്സ് ഒക്കെ ജാതി മത ഭേദമന്യേ തൻ്റെ മുന്നിൽ കടന്നു വരുന്നവരെ ജീവൻ പണയം വെച്ചും ശുശ്രൂഷിക്കുന്ന, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തും തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് അറിഞ്ഞിട്ടും രാത്രിയുടെ യാമങ്ങളിൽ പോലും ഉണർന്നിരിക്കുന്ന സമരായരാകുന്നവർ, ഇവരിലൂടെ ക്രിസ്തു നമ്മെ സ്പർശിക്കുന്നു. ക്രിസ്തുവിനെ നൽകുവാൻ നമ്മിലൂടെ ക്രിസ്തു അനേകരെ സ്പർശിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും മനോഭാവങ്ങളെയും വിശാലമാക്കാം. ഓർക്കുക, നീ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ ഉടനെ തന്നെ സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് തിടുക്കത്തിൽ പുറപ്പെടുക. ഇനി അത്തരമുള്ള ബന്ധങ്ങളുടെ വിശാലമായ ലോകത്താണെങ്കിൽ നിങ്ങളുടെ വാതിൽപ്പടികളിൽ ആരുടെയെങ്കിലും ഏകാന്തതയുടെ തേങ്ങലുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്ന് കാതോർക്കുക. വീണ്ടും ഹൃദയത്തെ തുറന്ന് പുറത്തേക്കിറങ്ങുക. അപ്പോൾ എൻ്റെ ക്രിസ്തുമസ് മാറി നമ്മുടെ ക്രിസ്തുമസ് ആഘോഷിക്കാം. സ്നേഹത്തിൻ്റെ കാറ്റും കരുതലിൻ്റെ ചൂടും സൗഹൃദങ്ങളുടെ ഊഷ്മളതയും അവിടെ തിളം കെട്ടി നിൽക്കും.